സോ ഈ റേഡിയോ കോളർ നോക്കുമ്പം ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്നോളജീസ്. പണ്ട് യൂസ് ചെയ്യുന്നത് ഈ അൾട്രാ ഹൈ ഫ്രീക്വൻസിയും വെരി ഹൈ ഫ്രീക്വൻസി ആയിരുന്നു, യു എച്ച് എഫും വി എച്ച് എഫ് കോളർ. അതില് ആനേന്റെ ഒരു 2 കിലോമീറ്റർ ദൂരത്തിന്റെ ഉള്ളിൽ അടുത്ത് പോയിട്ട് ആ ഒരു ഡയറക്ഷൻ നോക്കി പോയിന്റ് ചെയ്യുമ്പം ഒരു ബീപ് സിഗ്നൽ കിട്ടുമ്പം ആനേന്റെ അപ്രോക്സിമേറ്റ് ലൊക്കേഷനെ അറിയുള്ളൂ, അതിന്റെ എക്സാക്ട് ലൊക്കേഷൻ അറിയില്ല. ഇപ്പൊ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് സാറ്റലൈറ്റ് കോളർ ആണ്. അതിൽ 2 ടൈപ്പ് ഉണ്ട്, ഇറിഡിയം ആൻഡ് ഗ്ലോബ് സ്റ്റാർ, 2 ഡിഫറെന്റ് സാറ്റലൈറ്റ് കമ്പനീസ്. സോ ഇതില് നോക്കുമ്പം അതിനകത്ത് ഒരു GPS ചിപ്പ് ഉണ്ട്, ഒരു സിം കാർഡും ഉണ്ട്. സോ അത് സിഗ്നൽ സാറ്റലൈറ്റിന് സിഗ്നൽ എത്തിട്ട് സാറ്റലൈറ്റ് ആയിട്ട് അത് സിഗ്നലില് കമ്പ്യൂട്ടറിലേക്ക് അയച്ചു വിടും. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ ഇതില് കുറച്ച് ടൈം ഡിലേ ആവാൻ സാധ്യതയുണ്ട്. സാധാരണ ഒരു 1.5 മണിക്കൂറിന്റെ ഉള്ളിലാണ് ടൈം ഡിലേ. അതായത് 8 മണിക്ക് സപ്പോസ് ആന ഇറങ്ങി വയനാട് സുൽത്താൻ ബത്തേരി ടൗണിന്റെ അടുത്ത് വല്ലതും വന്നാൽ 8:30 നമ്മൾ അതിന്റെ സിഗ്നൽ പൊസിഷൻ കിട്ടുള്ളൂ. അപ്പൊ ഈ പോയിന്റ് പോകുമ്പോൾ അവിടുന്ന് ആന മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പൊ നമുക്ക് ഈ ഹ്യൂമൻ ഡോമിനേറ്റഡ് ലാൻഡ്സ്കേപ്പിൽ കോൺഫ്ലിക്ട് വരുന്ന സ്ഥലത്ത് ഇപ്പൊ ഉള്ളത് വന്നിട്ട് GSM സാറ്റലൈറ്റ് കോളർ, സോറി GSM കോളറും വരുന്നുണ്ട്. ദാറ്റ് ഹാസ് എ സിം കാർഡ് ഇൻ ഇറ്റ്. അത് ഉടനെ ഒരു 5 സെക്കൻഡിന്റെ ഉള്ളിൽ സിം കിട്ടും, ലൊക്കേഷൻ അപ്പൊ തന്നെ കിട്ടും. എന്നിട്ട് അത് പെട്ടെന്ന് അപ്ഡേറ്റും ചെയ്യാം. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഡീപ് കാർഡിന്റെ ഉള്ളിൽ പോയാൽ അതിന് സിഗ്നൽ കിട്ടൂല. അവിടെ സിമ്മിന്റെ സിഗ്നൽ മൊബൈൽ ഫോൺ കവറേജ് ഇല്ലെങ്കിൽ സിഗ്നൽ കിട്ടൂല. സിഗ്നൽ കോളറിൽ സ്റ്റോർ ആയി കിട്ടും, പക്ഷെ ആന ഒരു സിഗ്നലിലേക്ക് വരുമ്പോൾ മാത്രം അതിന്റെ സിഗ്നൽ കിട്ടുകയുള്ളൂ. സോ GSM സിം കാർഡ് ആദ്യം GSM കോളർ, അതായത് ഈ സിം കാർഡിലുള്ള കോളർ അത്ര പോപ്പുലർ അല്ലായിരുന്നു. എന്താ വെച്ചാൽ കാർഡിന്റെ ഉള്ളിലാകുമ്പോൾ അതിന്റെ സിഗ്നൽ കിട്ടൂല. പക്ഷേ ഈ കോൺഫ്ലിക്ട് ഏരിയയിൽ ഐ ഫീൽ GSM കോളേഴ്സ് ആർ യൂഷ്വലി മച്ച് ബെറ്റർ, ബിക്കോസ് അതിന്റെ ഡേറ്റ പെട്ടെന്ന് കിട്ടും, പെട്ടെന്ന് പ്രോഗ്രാം ചെയ്യാം, പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാം. അതായത് എത്ര പെട്ടെന്ന് സിഗ്നൽ വേണം, എവറി 1/2 അവർ ഇല്ല 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സിഗ്നൽ വേണോ, അല്ല 6 മണിക്കൂറിന് ഒരു സിഗ്നൽ മതിയോ, അത് പ്രോഗ്രാം ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാർട്ടിന്റെ ഉള്ളിലാവുമ്പം ഒരു 6 മണിക്കൂറിന് ഒരു പ്രാവശ്യം എടുത്താൽ മതി ടു ട്രാക്ക് ദ മൂവ്മെന്റ് ഓഫ് ദി എലിഫന്റ്. പക്ഷേ ഹ്യൂമൻ യൂസ് ലാൻഡ്സ്കേപ്പിലേക്ക് വരുമ്പം യു ഷുഡ് ട്രാക്ക് ഇറ്റ് എവറി 5 മിനിറ്റ്സ് ഓർ സോ. പെട്ടെന്ന് 5 മിനിറ്റ്സിലേക്ക് ആക്കുമ്പോൾ അതിന്റെ ബാറ്ററി പെട്ടെന്ന് നാശമായി പോകും. അതുകൊണ്ടാണ് ഈ ട്രേഡ് ഓഫ് ഉള്ളത്. യു ട്രൈ ടു മാക്സിമൈസ് ദ ബാറ്ററി, സോ യു മിനിമൈസ് ദ നമ്പർ ഓഫ് സിഗ്നൽസ്. പക്ഷേ യാ ഐ തിങ്ക് ഇപ്പോഴത്തേക്ക് ഇഫ് യു യൂസ് GSM കോളേഴ്സ് മോർ ആക്റ്റീവ്ലി ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ കോൺഫ്ലിക്ട് ഏരിയാസ്. ഇതൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഇൻ ഈവൻ ദാറ്റ് PM2 ഓപ്പറേഷൻ ഗുഡ്ലൂരിൽ കോളർ ഇട്ടായിരുന്നു, ഐ വാസ് ഓൾസോ ഇൻവോൾവ് ഇൻ പുട്ടിംഗ് ദ കോളർ. അത് അങ്ങോട്ട് വയനാട്ടിലേക്ക് മാറിയപ്പം അതിന്റെ സിഗ്നൽ പെട്ടെന്ന് കിട്ടിയില്ല. ദാറ്റ് വാസ് ബിക്കമിങ് എ പ്രോബ്ലം. ഓക്കെ ഡോക്ടർ ടാഷ്, ഒരു ചോദ്യം കൂടി. ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ റേഡിയോ കോളർ പ്രോഗ്രാം ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് എങ്ങനെയാണ് അതിനൊരു കൺട്രോളിംഗ് മെത്തേഡ് ഒക്കെ എങ്ങനെയാണ്? ഓരോ കമ്പനിയിൽ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ കോളേഴ്സ് ദാറ്റ് കർണാടക യൂസേഴ്സ് ആർ പ്രൊവൈഡഡ് ബൈ GIZ. അത് ഈ AWT ആഫ്രിക്കൻ വൈൽഡ് ലൈഫ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ കോളർ ആണത്. സോ ദാറ്റ് അവരുടെ കയ്യിൽ നിന്ന് ഒരു ലോഗിൻ വാങ്ങിക്കണം. Then you have to go to their website, AWT.co.in പോയിട്ട് നമ്മുടെ ഈ ലോഗിൻ ഡീറ്റെയിൽസ് വെച്ച് ലോഗിൻ ചെയ്താൽ അവിടെ എല്ലാ കോളറും കാണും. അതിനകത്ത് ഒരു ഡാഷ്ബോർഡ് പോലെ സാധനം കാണും, അതിൽ എല്ലാ കോളറും കാണും. അപ്പോൾ ഓരോ കോളറുടെ അതിൻ്റെ ID ഉണ്ടാവും, ക്ലിക്ക് ചെയ്തിട്ട് യു ക്യാൻ അപ്ഡേറ്റ് ദ പ്രോഗ്രാമിംഗ്. സോ ദ പ്രോബ്ലം ഇസ് ഇൻ ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ. എന്തായാലും പ്രശ്നം വരും. ഇഫ് കർണാടക ഗിവ്സ് കേരള ദ ലോഗിൻ ഡീറ്റെയിൽസ്, ഇറ്റ് വിൽ ബി ഏബിൾ ടു ട്രാക്ക് ഓൾ ദി എലിഫന്റ്സ് ഓഫ് കർണാടക, നോട്ട് ഓൺലി ദാറ്റ് വൺ എലിഫന്റ്. അപ്പൊ അതിന് യൂസർ ഗ്രൂപ്പും കാര്യമൊക്കെ കുറച്ചും കൂടെ തിങ്ക് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഒരു വെബ് പാനലിലേക്ക് ലോഗിൻ ചെയ്താണ് കോളർ കൺട്രോൾ ചെയ്യുന്നത്. അവിടെ അപ്ഡേറ്റ് ചെയ്ത് വിടണം. അടുത്ത കോൺടാക്ട് വരുമ്പം കോളർ ഇപ്പോൾ 6 മണിക്കൂറിനായിരിക്കും സ്റ്റാൻഡേർഡ് പ്രോഗ്രാമിംഗ്. അടുത്ത 6 മണിക്കൂറിന്റെ കോൺടാക്ട് വരുമ്പം അതിന്റെ കോളറിന്റെ ഫ്രീക്വൻസി അപ്ഡേറ്റ് ഫ്രീക്വൻസി അതൊക്കെ അപ്ഡേറ്റ് ആയി കിട്ടും കോളറിൽ. ആൻഡ് ഇറ്റ് ഗിവ് യു ഫ്രീക്വന്റ് അപ്ഡേറ്റ്സ് അബൌട്ട് ദ ലൊക്കേഷൻ ഓഫ് ദ കോളർ. ഓക്കെ ഓക്കെ, ശരി. ഡോക്ടർ ടാർസ് തെക്കേക്കര പ്രതികരിച്ചതിന്, റേഡിയോ കോളർ വിദഗ്ധനായിരുന്നു അദ്ദേഹം.